രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ആദ്യത്തത് ഗൂഗിൾ വഴി തന്നെയാണ്, പിന്നെ ഇമെയിൽ ഐ ഡി വഴി തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ വേണ്ടത് ഇമെയിൽ ഐ ഡി, നമ്മളുടെ ജെൻഡർ, നമ്മുടെ ഏജ്, ആ ഈ കാര്യങ്ങൾ മാത്രം മതി. ഇഷ്ടമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ മെയ്റ്റ്സിനെ കണ്ടെത്താനായിട്ടുള്ള ഓപ്ഷനും ഇവിടെ തന്നെയുണ്ട്. നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളവരുടെ ഫോട്ടോ, അതായത് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. പെട്ടെന്ന് കിട്ടണമെങ്കിൽ സ്വന്തം ഫോട്ടോ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പിക്ചർ എടുക്കുകയാണ്. ഇവിടെ നമ്മളിപ്പം അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഹായ് കൊടുക്കാം, നൈസ് ടു മീറ്റ് യു, വാട്സ് ഗുഡ്, അതുപോലത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നമുക്കിവിടെ വീഡിയോ ചാറ്റിനുള്ള ഓപ്ഷൻസും ഈ തൊട്ട് താഴെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് താല്പര്യമുള്ളവരുടെ പ്രൊഫൈൽസ് മാത്രം എടുത്തിട്ട് നമുക്കിങ്ങനെ വീഡിയോ ചാറ്റ്സോ അല്ലെങ്കിൽ വെറുതെ ചാറ്റ്സോ അതൊക്കെ നടത്താനായിട്ട് പറ്റും. ഇതാണ് ചാറ്റ്സിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈവായിട്ട് പോകാനായിട്ട് നമുക്കിവിടെ പറ്റുന്നുണ്ട്. നിയർ ബൈയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റ്സിനെ കണ്ടെത്താനോ അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് പോകുന്നത്. അതുപോലെ ഇനിയിപ്പോൾ മീറ്റ് മീ ആണെങ്കിലോ, നമ്മുടെ പ്രൊഫൈലിൽ ലൈക്ക് ചെയ്തേക്കുന്നവരുടെ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മാച്ചസ് ഉണ്ടെങ്കിൽ അങ്ങനെ, മീറ്റ് മീ പ്ലേ ചെയ്താൽ നമുക്ക് പെട്ടെന്നുള്ള മാച്ചസിനെ കണ്ടെത്താനായിട്ട് പറ്റും. ഇനിയിപ്പം ഇതേതൊരു പ്രൊഫൈലാണ്. അപ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അസറ്റ്സും അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പം നമ്മളിപ്പം ഇതിപ്പോൾ ഒരു പെറ്റ്സിൻ്റെ കോളമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബ്രൗസിങ് റാങ്കിങ്സ് ഗോൾഡ് അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഞെക്കുക. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ചാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഹൈഫൈ എന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും യൂസേജും. ഹൈഫൈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും.